വിവര വിവരസാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലാർ ഐ ടി ക്വിസ് ഡിജിറ്റൽ പ്രിന്റിംഗ് വെബ് ഡിസൈനിംഗ് എന്നീ മത്സരങ്ങൾ നടത്തി കുട്ടികൾക്ക് ഐ ടി മേഖലയിലുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇടുക്കി ജില്ലയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലാറിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഹയർ സെക്കൻഡറി സ്കൂൾ കലാറിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക് മലനാടിന്റെ കുളമയും ഗ്രാമീണ ചാരുതയും എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് ഞങ്ങളുടെ വിദ്യാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം തിരുക്കൊച്ചു മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പട്ടം താളുപിള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഈ പ്രദേശത്തെ ആയിരത്തി നാല്പത്തിയാറ് കുടുംബങ്ങൾക്കായി ഏക്കർ വീതമുള്ള ബ്ലോക്കുകളായി തിരിച്ച് പട്ടം കോളനി സ്ഥാപിച്ചു ശേഷം ഇവരുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജൂലൈ പതിനേഴിന് ഏക അധ്യാപക വിദ്യാലയമായി എൽ പി സ്കൂൾ സ്ഥാപിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഹൈസ്കൂളായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഹയർ സെക്കൻഡറിയുമായി ഉയർത്തി ഞങ്ങളുടെ വിദ്യാലയത്തിലാകെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് കുട്ടികളും അൻപത്തിയെട്ട് അധ്യാപകരും ഏഴ് അനധ്യാപകരുമാണുള്ളത്യൂന്നു സർ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് അക്കാദമിക് രംഗത്തെ മികവിനൊപ്പം തന്നെ ഞങ്ങൾ വെക്കുന്ന മൂന്ന് മേഖലകൾ ഒന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ രണ്ട് ഭരണ ഭരണകാര്യക്ഷമത പിന്നെ സാങ്കേതിക മികവ് ഇങ്ങനെ മൂന്ന് മേഖലകളാണ് തെരഞ്ഞെടുത്തത് ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ് ആദ്യമായി അക്ബർ സർ ഈ നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോഴും മേളകളുടെയൊക്കെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നിങ്ങൾ അതിന് ഈ സെലക്ഷൻ നടത്തുന്നതിന് എന്താണ് മാനദണ്ഡ ആക്കാറുള്ളത് നന്നായി പഠിക്കുന്ന കുട്ടികൾക്കുള്ള റോൾ എന്താണ് ഒന്നാമതായി അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഈ പല മേളകളും മേളകളുടെ ഒരു രണ്ടാമത്തെ ടൈം ആയിക്കഴിയുമ്പോഴത്തേക്കും മേളകളുടെ ഒരു ആധിക്യം ഉണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിദ്യാരംഗ കലാ സാഹിത്യവേദിയുമായിട്ട് നടത്തുന്ന ചില മത്സരങ്ങളുണ്ട് അതുപോലെ കല നമ്മുടെ കേരള പിന്നെ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന ചില മത്സരങ്ങളുണ്ട് ഇതൊന്ന് ഏകോപിപ്പിക്കുകയാണെങ്കിൽ ചില മത്സരങ്ങൾ ഒഴിവാക്കാൻ കഴിയുമ്പം ഈ രണ്ട് മേളകളിലും ഒരേ മത്സരങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട് ഉദാഹരണം പറഞ്ഞു തന്നെ വിദ്യാരംഗ കലാ സാഹിത്യ വേദിയും ഈ കഥാ മത്സരം കവിതാ മത്സരം അങ്ങനെയുള്ള ഞാൻ അതല്ല ചോദിച്ചത് നിങ്ങൾ ഈ പഠിക്കുന്ന കുട്ടികൾക്കുള്ള റോൾ എന്താണ് എന്നാണ് അല്ല നമ്മളിപ്പോ അങ്ങനെ നമ്മൾ പഠിക്കുന്ന കുട്ടികളെ എല്ലാ കാര്യങ്ങളും ഇപ്പം കുട്ടികൾ നമുക്കറിയാം എല്ലാ കുട്ടികൾക്കും ഒരേ കഴിവല്ല വ്യത്യസ്ത ശേഷികളുള്ള കുട്ടികളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് അപ്പോൾ പഠിക്കുന്ന കുട്ടി ഇപ്പം പാട്ട് പാടണോ യാതൊരു നിർബന്ധമില്ല അല്ലെങ്കിൽ കണക്കിന് കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടി നന്നായിട്ട് ഓടണമെന്ന് നിർബന്ധമില്ല കുട്ടികൾക്ക് ഏറ്റവും കിട്ടുന്നത് ഏത് മേളകളിലാണ് പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടുന്ന ഇപ്പം അക്കാദമിക് രംഗങ്ങളിൽ ഇപ്പം മാർക്ക് കൂടുതൽ കിട്ടുന്ന കുട്ടികൾക്ക് ആ മേഖലയിൽ വരുന്ന മത്സരങ്ങളിലൊക്കെ കൂടുതൽ അങ്ങനെയുള്ള മെറിറ്റ് സ്കോളർഷിപ്പ് അങ്ങനെയുള്ള മത്സരങ്ങൾ ശാസ്ത്രമേളകളിലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ അങ്ങനെയുള്ള കുട്ടികളെ പങ്കെടുപ്പിക്കും മറ്റ് കലാപരമായ കഴിവുള്ള കുട്ടികളെ അത്തരം പരിപാടികൾ പങ്കെടുപ്പിക്കും ഈ ആസ്വാദന കുറിപ്പ് യാത്ര ആയി വരണം പിന്നെ അനുഭവക്കുറിപ്പ്

ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറയുന്നു ഇപ്പോൾ ഇംഗ്ലീഷിലായിക്കോട്ടെ മലയാളത്തിലായിക്കോട്ടെ ഹിന്ദിയിലായി അല്ലെങ്കിൽ ഏതു വിഷയവുമായി ബന്ധപ്പെട്ടാലും അങ്ങനെ തയ്യാറാക്കാൻ പറഞ്ഞിട്ട് മോൾക്ക് മുൻ പരിചയമില്ലാത്ത ഏത് കുറിപ്പാണ് അങ്ങനെ ആദ്യമായിട്ട് ഒരു ഞെട്ടൽ എഴുതാൻ പറഞ്ഞിട്ട് അയ്യോ എനിക്കിതിൻ്റെ അയ്യോ എനിക്കിതിൻ്റെ ഒരു മോഡൽ അറിയില്ലല്ലോ എന്ന് മാഷ് പറയുമ്പോൾ അന്തം വിട്ട ഏതെങ്കിലും ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാം അറിയുന്നു തന്നെയാണോ പറഞ്ഞത്

അന്ന് ഞാൻ ക്ലാസ്സിലില്ലായിരുന്നു ക്ലാസ്സിലുള്ള ഒരാൾ പക്ഷെ ക്ലാസ്സിൽ ഇല്ലാതിരുന്നു വെച്ചിട്ട് നമുക്കതിൽ നിന്ന് ഒളിച്ചു വിടാൻ പറ്റുമോ ഹൃദയത്തിൽ നിന്ന് ഒളിച്ചു വിടാൻ പറ്റോ ആ പറയൂ മോളി പറയൂ എന്തായിരുന്നു ഹൃദയത്തിൽ പോത്തിന്റെ ഹൃദയം പോത്തിന്റെ പോത്തിന്റെ ഹൃദയം ഹൃദയം നിന്ന് കൊണ്ടുവന്നു അది ഞങ്ങൾക്ക് ടീച്ചറെ കൊണ്ടുവന്ന് കാണിക്കുകയായിരുന്നു. ഞങ്ങളുടെ അസ്സൽ കുട്ടികളെ ലാബിൽ കൊണ്ടുവന്ന് കാണിച്ചു. കാണിച്ചു. എന്തോ എന്താണ് അതിൽ നിന്ന് മനസ്സിലായേ? അതുവരെ ഉണ്ടായിരുന്ന ഏത് ധാരണയാണ് ഈ പുതിയ പഠനവഴി തിരുത്തിയത്? ഞങ്ങൾക്ക് ഏട്രിയം എന്ന് വെച്ചാൽ പുസ്തകത്തിൽ കൊടുത്തிருக்கிற ഏട്രിയം വലുപ്പത്തിലാണ് അല്ല മോൾ അതുവരെ ഇപ്പോ ഇതുവരെ പഠിച്ചതനുസരിച്ച് 10th ക്ലാസ്സിലല്ലേ? അല്ല 9th 9th ലേ. അപ്പോൾ 8th ക്ലാസ് വരെ ഹൃദയത്തെപ്പറ്റി സാധാരണമായി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ മുൻ വർഷങ്ങളിൽ. അന്നുണ്ടായിരുന്ന ഏത് ധാരണയാണ് ഈ പുതുതായിട്ട് ഇത് കണ്ടപ്പോൾ തിരുത്തിയത് അല്ലെങ്കിൽ കൂടുതൽ ഞങ്ങൾ ഏറ്റവും ഒപ്പം തന്നെ വലിപ്പം വളരെയധികം വലിപ്പം ഉണ്ടെന്നാണ് കരുതിയത് പക്ഷേ അതിനെ ചെറു അത് ചെറുതാണ് താഴത്തെ ഇതിനെ കഴിഞ്ഞു ചെറുതാണ് ശരിയാണ് സാങ്കേതിക മികവുള്ള ഒരു സ്കൂളാണ് നിങ്ങളുടേതെന്നാണ് എഴുതിയേക്കുന്നത് അപ്പം സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ സാങ്കേതിക മികവോട് കൂടി ഇപ്പം പഠനം അവിടെ നടക്കുന്നു അതുകൊണ്ട് ഉണ്ടായൊരു ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മുടെ കുട്ടികളെല്ലാവരും അവർക്ക് പരിചിതമല്ലാത്ത ആശയങ്ങളെ പരിചിതമായ വസ്തുതകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും അതിന് അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ പഠനാനുബന്ധ പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് ഒരു സ്കില് ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പാഠപുസ്തകത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ചില കാര്യങ്ങളെ ഒരു ഉദാഹരണം ഉദാഹരണം ഫിസിക്സ് ആറ്റം ബോംബിന്റെ സ്ഫോടനം എനിക്ക് കാണിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ക്ലാസ്സിലെ ഒരു സിറ്റുവേഷനില ഒരു കാരണവശാലും പ്രതിഫലിപ്പിക്കാൻ എനിക്ക് കഴിയില്ല മറിച്ച് പ്രൊജക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ റിസോഴ്സ് ഐ ഡി ഉപയോഗിച്ച് നമുക്കത് ചെയ്ത് കാണിക്കുമ്പം സ്വാഭാവികമായിട്ട് ന്യൂക്ലിയർ റിയാക്ഷനും ചെയിൻ റിയാക്ഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്പഷ്ടമായ രീതിയിൽ കുട്ടികൾക്ക് അതിന്റെ ആശയം ലഭിക്കുന്നുണ്ട് നജ്വാൻ സാറ് പറഞ്ഞു ഇപ്പൊ ഫിസിക്സ് ഒക്കെ വളരെ നന്നായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് എന്താണ് അഭിപ്രായം എനിക്ക് ഫിസിക്സ് പഠനം വളരെ എളുപ്പമായി തോന്നുന്നുണ്ട് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണ് മലയാളം മലയാളം ഈ സാങ്കേതിക മികവോടുകൂടിയാണോ പഠിക്കുന്നത് കൂടിയാണോ അതെ എങ്ങനെയാണ് ഈ മലയാളം സാങ്കേതിക മികവോടെ ഉപയോഗിച്ച് ഞങ്ങളുടെ അടുത്ത ഇടയില് മലയാളം എങ്ങനെയാ പറയൂ ഈ സാങ്കേതിക മികവോടുകൂടി കാവൽ എന്ന പാഠം ആ പാഠത്തിലെ ഈ ജോഗിയുടെ ചിത്രീകരണമൊക്കെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ ടീച്ചറിനോട് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങളെ ഐ സി ടി ഉപയോഗിച്ച് ആ കാവൽ എന്ന പാഠഭാഗം വീഡിയോ ക്ലിപ്പിങ്ങായി കാണിക്ക് കാണിച്ചു എന്ത് വീഡിയോ ക്ലിപ്പാണ് കണ്ടത് കാവൽ എന്ന പാഠത്തിന്റെ ഭാഗമായിട്ട് ജോഗി എന്ന ആ കാവൽ എന്ന പാഠഭാഗം മുഴുവൻ അതൊരു ചിത്രമായി തന്നെ കാണാൻ സാധിച്ചു അതൊരു വീഡിയോ ആയി കാണാൻ സാധിച്ചു ജോഗി എന്ന കുട്ടിയുടെ കുട്ടി കാവലിന് പോകുന്നതും കാവലിന് പോയിട്ട് ആന വരുന്നതും ആന ചിഹ്നം മുടിക്കുമ്പോൾ ഭയം ഓടുന്നതും മറ്റുള്ളവരെല്ലാം ഓടി വരുന്നതും എല്ലാം വീഡിയോ ആയി കാണാൻ സാധിച്ചിട്ടുണ്ട് അതൊരു അപകടമാണല്ലോ ഏഹ് ജോഹിയുടെ ജീവിതത്തെ പറ്റി നിങ്ങൾക്ക് വായിച്ച് ഉൾക്കൊള്ളാനുള്ള കഴിവ് അപ്പോൾ കുറയുമോ ഇനിയിപ്പോൾ നോവലൊക്കെ വീഡിയോ ആക്കി തന്നാലേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അക്ബർ മാഷൊക്കെ വിഷമിക്കുന്നു അതാണോ വേറെ ഒരുപാട് സാധ്യതകളുണ്ട് കേട്ടോ നിങ്ങൾ ആലോചിക്കണം ഭാവനയ്ക്ക് കേട്ടോ എന്നല്ല ഈ ഭാവന ഉള്ളവർ ഐ ടി ഉണ്ടാക്കുകയും നമ്മളത് കണ്ട് വായുവിളിച്ചിരുന്ന് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത് എനിക്ക് വിദ്യയോട് ചോദിക്കട്ടെ വിദ്യ നിങ്ങളുടെ അവിടെ സോപ്പ് ഉണ്ടാക്കിയതായിട്ട് കാണിച്ചു അല്ലേ ഒരു പഠന പ്രവർത്തനമായിട്ടാണോ കണ്ടത് അതോ ഒരു സാമൂഹിക പ്രവർത്തനമായിട്ടാണോ കണ്ടത്

പഠിക്കുന്ന കെമിസ്ട്രി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് സോപ്പ് സോപ്പ് എന്തെങ്കിലും മനസ്സിലാക്കി തുടർന്നുള്ള ജീവിതത്തിലാണെങ്കിൽ പോലും ആശ്രയിക്കാതെ മാർക്കറ്റിനെ സോപ്പിന്റെ ഇൻഗ്രീഡിയൻസ് സോഡിയം 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 കാർബണേറ്റ് 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 എണ്ണ എണ്ണ എണ്ണയും കൂടി കുഴച്ചാൽ പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണോ ഉദ്ദേശിച്ചത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഹൈഡ്രോക്സൈഡ് ആണ് അപ്പോൾ അതെന്താണ് അതൊരു ആൽക്കലി ആണോ ആസിഡ് ആണോ എന്താണ് ആൽക്കലി ആണ് എണ്ണയ്ക്ക് എന്താ സ്വഭാവം ആസിഡിക് ആണോ ആസിഡിക്കാണോ ആൽക്കലൈനാണോ സോപ്പിന്റെ സ്വഭാവം എന്താണ് ലവണമായിട്ട് അത് എന്താണ് ആൽക്കലൈൻ സ്വഭാവമാണോ ആസിഡ് അതിൻ്റെ പിഎച്ച് എത്രയാണ് അതൊക്കെ നോക്കണം സ്കൂളിൽ സോപ്പ് ഉണ്ടാക്കുമ്പോൾ

പിന്നെ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ബോധ്യപ്പെടുത്താൻ കുട്ടികൾ തന്നെ സെലക്ട് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തോളൂ മൊബൈൽ ടവറിൻ്റെയും ഇതുവരെ അതിനെ ഞങ്ങൾ ചെയ്തത് നാല് വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ അല്ല ഞാൻ ഒരു ഉദാഹരണം ചോദിച്ചത് ഗവൺമെന്റ് സ്കൂൾ കല്ലാറിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ് ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലാറിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ നയന്റി ഔട്ട് ഓഫ് ഹൺഡ്രഡ്